ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇൻഫോട്ടിക്കിലേക്ക് സ്വാഗതം. നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഇരിക്കുന്നത് കണ്ടിട്ട് ജസ്റ്റ് ഒരു കേബിൾ അല്ലെങ്കിൽ ഒരു USB കേബിൾ ആയിട്ടായിരിക്കും എല്ലാവർക്കും തോന്നുക. പക്ഷേ ഇതൊരു USB കേബിൾ അല്ല, ഇതൊരു ക്യാമറയാണ് നമ്മുടെ കയ്യിലിരിക്കുന്നത്. ഇതിന് എൻഡോസ്കോപ്പി ക്യാമറ എന്നാണ് പറയുക. അതായത് നമുക്കിപ്പോൾ ഒരു ചെറിയ തുരങ്കോ അല്ലെങ്കിൽ ഒരു പൈപ്പിൻ്റെ ഉള്ളിലേക്ക് ഇൻസ്പെക്ട് ചെയ്യണം, അല്ലെങ്കിൽ നമുക്കിപ്പോൾ ഡോക്ടേഴ്സിനാണെങ്കിൽ സർജറി ചെയ്യുന്ന സമയത്ത് നമ്മുടെ വയറിൻ്റെ ഉള്ളിലുള്ളതൊക്കെ കാണണമെന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യുന്ന ക്യാമറയാണ് എൻഡോസ്കോപ്പി ക്യാമറ എന്ന് പറയുന്നത്. ഇതിൻ്റെ മെയിൻ പാർട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കാണുന്നതാണ്. ഈ ഒരു ഹെഡ് സെക്ഷനിലാണ് ഇതിൻ്റെ ക്യാമറയും കാര്യങ്ങളൊക്കെ വരുന്നത്. ഇത് ചീപ്പ് റേറ്റിൽ നമുക്ക് കിട്ടും ആമസോണിൽ. നമ്മളൊരു 500 രൂപയ്ക്കാണ് ഇത് വാങ്ങിയത്. അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മുടെ ഇന്നത്തെ ഫുൾ എക്സ്പെരിമെൻസും വരുന്നത്. അപ്പോൾ ഈ ഒരു എൻഡോസ്കോപ്പി ക്യാമറ വെച്ചുള്ള എക്സ്പീരിയൻസ് നമുക്ക് നോക്കാം. മച്ചാൻ വരെ ഇപ്പോൾ നമ്മുടെ ഈ ഒരു എൻഡോസ്കോപ്പി ക്യാമറയ്ക്ക് ഒരു ഒരുപാട് നീളത്തിൽ വയർ തന്നിട്ടുണ്ട് കേട്ടോ. ഈ ഒരു സെക്ഷൻ ക്യാമറയാണ് വരുന്നത്. അതുപോലെ തന്നെ ഇപ്പോഴത്തെ സൈഡ് നോക്കുകയാണെങ്കിൽ നമുക്കൊരു USB മെയിൽ പോർട്ട് കാണാൻ പറ്റും. അപ്പോൾ ഇത് നമുക്ക് ഫോണിലേക്ക് കണക്ട് ചെയ്യാനുള്ള ഓപ്ഷനാണ് തന്നിരിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് അവർ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും USB മൈക്രോ USB ആയിട്ട് കൺവേർട്ട് ചെയ്ത് കണ്ടാൽ നമ്മുടെ ഫോണിലേക്ക് ആ ഒരു മൈക്രോ USB ആക്കിയിട്ട് കൺവേർട്ട് ചെയ്ത് എടുക്കാനായിട്ട് പറ്റും. പക്ഷേ നമ്മളിപ്പോൾ എടുത്തിരിക്കുന്ന ഫോണിന് C-ടൈപ്പ് ആണ് ഇത് വരുന്നത്, ഏത് അതിൻ്റെ പോർട്ട് വരുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, നേരെ സാധാ USB ആക്കാം. അതിനുശേഷം നമ്മൾ ഒരു OTG എടുത്തിട്ട് C-ടൈപ്പിലേക്ക് കൺവേർട്ട് ചെയ്യാനായിട്ട് ഒരു OTG എടുത്തിട്ട് അതിൽ നമ്മൾ കുത്തി ഇങ്ങനെ കയറ്റി വെച്ച് കൊടുക്കാം. ഇനി നമ്മൾ നേരെ നമ്മുടെ ഈ ഒരു C-ടൈപ്പ് എടുത്തതിലേക്ക് കുത്തി. അതിനുശേഷം ഓക്കെ, പെർമിഷൻ കൊടുക്കണം നമ്മൾ. ഓക്കെ, അപ്പോൾ OTG വ്യൂവർ എന്ന് പറഞ്ഞൊരു ആപ്ലിക്കേഷൻ നമ്മൾ ഓപ്പൺ ചെയ്തു. ഓപ്പൺ ചെയ്ത് കഴിയുന്ന സമയത്ത് ഇതേ നമുക്ക് കാണാൻ പറ്റും. മെച്ചം പറഞ്ഞാൽ നമ്മുടെ എൻഡോസ്കോപ്പി ക്യാമറയിൽ കിട്ടുന്ന വിഷ്വലായിട്ട് നിങ്ങളിപ്പോൾ കാണുന്ന എൻ്റെ കണ്ണിനോട് അടുപ്പിച്ചു. അത്യാവശ്യം നല്ല രീതിക്ക് ക്വാളിറ്റി വരുന്നില്ലേ, അടിപൊളി. ഈ ഒരു ക്വാളിറ്റിയിലാണ് നമ്മുടെ എൻഡോസ്കോപ്പി ക്യാമറയിൽ നമുക്ക് വിഷ്വൽസ് കിട്ടുന്നത്. ഇപ്പോൾ ദേ നമ്മുടെ പ്രവീൺ മച്ചാൻ ഇവിടെ ഷൂട്ട് ചെയ്ത് നമുക്ക് കാണാൻ പറ്റും. അത്യാവശ്യം നല്ല ക്വാളിറ്റി തന്നെ ഉണ്ട് കേട്ടോ. ദേ നമ്മുടെ ഫേസിനോട് അടുപ്പിക്കുമ്പോഴും ക്വാളിറ്റി ഒന്നും മിസ്സാവുന്നില്ല. നമ്മുടെ കണ്ണിനോട് അടുപ്പിച്ചു, കണ്ണൊക്കെ മര്യാദ കിട്ടുന്നുണ്ട്. അതിൽ കിട്ടുന്നുണ്ട്, അടിപൊളി. ഇതേ കണ്ണ് ചിമ്മുന്നത്, അത്യാവശ്യം എല്ലാം നല്ല ക്വാളിറ്റിയിൽ കിട്ടുന്നുണ്ട്. 500 രൂപയുടെ ഒരു ക്യാമറയ്ക്ക് ഇത്രയും ക്വാളിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇത്ര ഫെസിലിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അധികം തന്നെയാണ്. നല്ല സാറ്റിസ്ഫൈഡ് ആണ്. അപ്പോൾ ബാക്കി പരിപാടിയൊക്കെ നോക്കണ്ടേ. നമ്മളിത് ഇവിടെ കുറച്ച് പൂവൊക്കെ വെച്ചിട്ടുണ്ട്. അതൊന്ന് ജസ്റ്റ് നമ്മുടെ എൻഡോസ്കോപ്പി ക്യാമറയിൽ അതിൻ്റെ ക്വാളിറ്റി ഒന്ന് കാണിച്ചതരാണ്. അത്യാവശ്യം നമ്മൾ ഷെയ്ക്ക് ഇല്ലാണ്ട് എടുക്കുകയാണെങ്കിൽ നോക്കി നല്ല രീതിക്കുള്ളൊരു വിഷ്വൽ നമ്മുടെ ഫോണിൽ കിട്ടും, നമുക്ക് കാണാൻ പറ്റും. ഇതേ അതിൻ്റെ ഉള്ളിൽ ചെറിയൊരു പ്രാണി വന്നിരുന്ന് ഫെരാഗണം നടത്തുന്നുണ്ട്. എന്തേ, ഇത് തേനീച്ച കേട്ടോ. ഇതിന് നമ്മൾ അടുപ്പിക്കുമ്പോൾ അതെ ഇത്രയും വരെ നല്ല രീതിക്ക് ഫോക്കസ്ഡ് ആണ് കേട്ടോ. അത്യാവശ്യം നല്ല രീതിക്ക് ഒരു ക്വാളിറ്റിയിലാണ് കിട്ടുന്നത്. ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും നമുക്ക് ലൈവ് ആ ഒരു വിഷ്വൽ ഫോണിൽ കിട്ടുന്നത് കാണാൻ പറ്റും കേട്ടോ. നമ്മുടെ തേനീച്ച ഒന്ന് പൂവിലിരുന്നു, പൂമ്പൊടിയെ കൊണ്ട് നൈസായിട്ട് അമ്മാനെ പാടുന്നു. ഇതിപ്പോൾ നമ്മളത് എൻഡോസ്കോപ്പി ക്യാമറയിൽ കാണുന്ന വിഷ്വലും നമ്മുടെ ക്യാമറയിൽ നമ്മൾ എടുക്കുന്ന കേട്ടോ. ഇത്രയും ഡിസ്റ്റൻസിൽ നമ്മൾ വയ്ക്കുമ്പോൾ തന്നെ അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ ആ പൂവിൻ്റെ നടുക്കിരിക്കുന്ന ആ ഒരു തേനീച്ചനെ നമുക്ക് കിട്ടുന്നുണ്ട് കണ്ട. അവരുടെയൊക്കെ ആ ഒരു ലൈഫ് കറക്റ്റായിട്ട് നമുക്ക് കാണാൻ പറ്റും. അതിൻ്റെ ഉള്ളിൽ കിടന്ന് മെഴുകാണ്, ഇങ്ങനെയാണ് കേട്ടോ പരാഗണം നടക്കുന്നത്. അതിൻ്റെ കാലമേ പൂമ്പൊടിയൊക്കെ എടുത്തുകൊണ്ട് പോയി അടുത്ത പൂവിൽ ചെന്ന് പിന്നെയും പരാഗണിച്ച് അങ്ങനെ അങ്ങനെയാണ്. നമ്മുടെ എൻഡോസ്കോപ്പി ക്യാമറയ്ക്ക് ലൈറ്റ് കൂടി വരുന്നുണ്ട്. നമ്മൾ ഉള്ളിൽ ഗുഹയിലൊക്കെ വിടുന്ന സമയത്ത് വെട്ടം കിട്ടാനായിട്ട് അപ്പോൾ നമ്മുടെ USB ആ ഒരു പോർട്ടിൻ്റെ അടുത്ത് തന്നെയായിട്ടാണ്. അപ്പോൾ നമ്മൾ ഓരോ തവണ ഞെക്കുമ്പോഴും ബ്രൈറ്റ്നസ് കൂടി വരുന്നത് കാണാൻ പറ്റും കണ്ട. നമുക്ക് ഇരുട്ടുള്ള സ്ഥലത്തൊക്കെ എടുക്കാനായിട്ട് ഒരു ചെറിയ ഒരു 6 LED അതിൽ സെറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. ഇപ്പോൾ ഇതേ ഒന്നുകൂടി നമ്മൾ ഞെക്കിക്കഴിഞ്ഞ് ഇത് ഓഫാവും. പകൽ സമയത്തൊന്നും LED ആവശ്യമില്ല കണ്ട. അത്യാവശ്യം ഈ ഒരു ഫെസിലിറ്റി കൂടി അവർ തരുന്നുണ്ട്. മച്ചാമാര്, ഇനിയാണ് നമ്മുടെ ഈ ഒരു എക്സ്പെരിമെൻറ്റിൻ്റെ ഏറ്റവും ഈ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പോർഷൻ എന്ന് പറയുന്നത്. നമ്മളിതേത് ഇവിടെ ഒരു കുഞ്ഞ് ഗുഹ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഗുഹയിലെ ചെറിയൊരാളാണ്. ഇതിനുള്ളിൽ എന്തിട്ടാണെന്ന് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതേ നമ്മുടെ ഫോൺ നമ്മളിവിടെ ജസ്റ്റ് ഒന്ന് തടഞ്ഞു വെക്കുകയാണ്. നമ്മുടെ ക്യാമറ ഇപ്പോൾ റണ്ണിങ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഫോൺ നമ്മളിതേ ഇവിടെ തടഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ നോക്കാൻ പോവാണ് നമ്മുടെ ഈ ഒരു ഹോളിൻ്റെ ഉള്ളിൽ എന്താണ് ഉള്ളതെന്നുള്ള കാര്യം. അപ്പോൾ ഇതേ നമ്മൾ ആ ഒരു കുഞ്ഞ് ഹോളിലേക്ക് നമ്മുടെ ക്യാമറ കയറ്റി കൊടുക്കുകയാണ്. ഇവിടെ പുറത്തൊന്നും ഒന്നും കാണുന്നില്ല. ഇനി ഉള്ളിലേക്ക് പോകും തോറും എന്തെങ്കിലും അപ്ഡേഷൻ ഉണ്ടെങ്കിലേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. ഓക്കെ, എൻ്റെ പൊന്നു, ഇതിൻ്റെ ഉള്ളിലൊരു കമ്മ്യൂണിറ്റി തന്നെയുണ്ട് കേട്ടോ. നമ്മൾ പുറത്ത് നോക്കുമ്പോൾ ഒന്നും കാണില്ലെങ്കിലും ഇതിൻ്റെ ഉള്ളിലൊരു ഉറുമ്പിൻ്റെ മൊത്തം കമ്മ്യൂണിറ്റി ഉണ്ട്. അടിപൊളി. ദേ നമുക്ക് ശരിക്കും കാണാൻ പറ്റും, മൊത്തം നിറച്ച് ഉറുമ്പുകളാണ് കേട്ടോ. അടിപൊളി. ഓ, അതിൻ്റെ ഉള്ളിൽ വേറൊരു ഹോളുണ്ട്. നമ്മൾ കണ്ട ഈ ഹിഡൻ ആയിട്ട് കിടക്കുന്ന ഒരു സ്ഥലം, അതിൻ്റെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ അളി എന്തൊരു അരിമണിയാണ്. അരിമണി അല്ല, അത് നമ്മുടെ ഉറുമ്പിൻ്റെയൊക്കെ മുട്ടയാണ്. മുട്ട എന്തേ കണ്ട, അടിപൊളി. ഇത് നോക്കി, എല്ലാവരുടെ കയ്യിലും ഓരോ പീസ് വെച്ചിട്ടുണ്ട്. അത് കലക്കി എന്തായാലും. ഇതേ കണ്ട, എല്ലാവരുടെ കയ്യിലും നമ്മുടെ പൊരി, നമ്മുടെ ചോറൊക്കെ ഇല്ലേ അതിൻ്റെ വലിപ്പത്തിൽ
കണ്ട ഇവര് ഇതൊരു എല്ലാവരുടെ കയ്യിലൂടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. ഒരു സ്ഥലത്ത് കൊണ്ടുപോയി ഇട്ടേക്ക് അല്ല അവർ ചെയ്യുന്നത്, എല്ലാം അവരുടെ കയ്യിലാണ് ഇരിക്കുന്നത്. ഇത് ചെറിയൊരു കമ്മ്യൂണിറ്റി അല്ല കേട്ടോ, അതിൻ്റെ ഉള്ളിൽ ഓടാനു കോടി ഉണ്ടെന്ന് തോന്നുന്നു. നോക്കി, നമ്മൾ ജസ്റ്റ് ആ ഒരു ഹോളിൻ്റെ ഉള്ളിൽ കയറ്റിയപ്പോൾ തന്നെ ഇത്ര അധികം. ഇതിൻ്റെ ഉള്ളിൽ വേറെ വഴികളൊക്കെ ഉണ്ടാവും, നമ്മളിപ്പോൾ കാണാത്ത പല വഴികളും ഉണ്ടാവും. നമ്മൾ സൈഡിലേക്ക് തിരിച്ചുകൊണ്ടാണ് ഇത്ര കണ്ടത്. മച്ചവരെ അടിപൊളി ഇതേ ഒരു രക്ഷയില്ല, നമ്മുടെ ഈ ഒരു ഹോളിൻ്റെ ഉള്ളിലാണ്ടോ നമ്മൾ കാണുന്നത്. നോക്കി, ശരിക്കും നടിപ്പിച്ചാടാ, കണ്ട ആ ഹോളിൻ്റെ ഉള്ളിൽ കാണുന്നതാണിത്. നിറച്ചുറുമ്പും കൂട്ടാണ്, അവരുടെ കയ്യിൽ മുട്ടയുണ്ട്. അതെങ്ങനെയാണ് ഫോം ആവണേ, അവ ഇത്ര അടിപൊളിയായിട്ട് എങ്ങനെയാണ് മുട്ട ഉണ്ടാക്കിയെടുക്കുന്നത്. ഇപ്പോൾ അവർ വിചാരിക്കേണ്ട, ഈ ലൈറ്റ് അടിയൊക്കെ കാണുമ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഒരു ലൈറ്റ് വരുന്നുണ്ടല്ലോ നമ്മുടെ, ആ ലൈറ്റൊക്കെ കണ്ടിട്ടുണ്ടോ? അവർ ഭയങ്കര നെർവസ്ഡ് ആണ്. സംഭവം നോക്കി, സംഭവം നല്ല കലക്കിയിട്ടോ, നമ്മളിത് ഇത് തിരിച്ചെടുക്കാൻ പോവാണ്. ഇത്തരം കാഴ്ചകളാണ് നമ്മുടെ ഈ ഒരു കൂടിൻ്റെ ഉള്ളിൽ നമുക്ക് കാണാനുള്ളത്. കണ്ട, ഇതിൻ്റെ ഉള്ളിൽ പല പല റൂട്ടുകളുണ്ടാവും, അതൊന്നും നമുക്ക് കാണാത്ത രീതിയിൽ കുഞ്ഞു കുഞ്ഞു ഹോളുകളായിട്ടായിരിക്കും അവർ വിട്ടുണ്ടാവുക. അപ്പോൾ അതെ, നമ്മൾ ഈ ഹോളിൻ്റെ ഉള്ളിൽ നിന്ന് വലിച്ചെടുക്കുകയാണ് നമ്മുടെ ക്യാമറ. അടിപൊളി മച്ചമാരെ, നമ്മുടെ ഉറുമ്പും കൂട്ടിൽ നമ്മൾ ക്യാമറ കയറ്റിയപ്പോൾ, ഉറുമ്പും കൂട്ടാണ് അറിഞ്ഞിട്ടല്ല കയറ്റിയത്, ആ ഒരു ഹോള് കണ്ടപ്പോൾ കയറ്റിയതാണ്. അതിൻ്റെ ഉള്ളിൽ നിറച്ച് ഉറുമ്പായിരുന്നു, കടിക്കുന്ന ഉറുമ്പല്ല, സുമ്മതി നമ്മുടെ കയ്യും ഇങ്ങനെ അരിച്ചരിച്ച് നടക്കുകയാണ് കലക്കി. അപ്പോൾ ഈ ഒരു ടെസ്റ്റ് എന്തായാലും നല്ല സക്സസ് ആയിരുന്നു. ഞാൻ അടുത്തവരോട് നോക്കാം. മച്ചമാരെ, അടുത്തായിട്ട് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത് ഞണ്ടിൻ്റെ ഹോളിലാണ്. നമ്മുടെ ഈ പുഴയുടെ ഒക്കെ സൈഡിൽ കാണാൻ പറ്റും ഞണ്ടിൻ്റെ കുഞ്ഞു കുഞ്ഞു ഹോളുണ്ടാവും, അതാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇതിൻ്റെ ഉള്ളിലേക്കാണ് നമ്മൾ ഇനി നമ്മുടെ ക്യാമറ കയറ്റി കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് റെക്കോർഡിംഗ് ഓണാണ് കേട്ടോ. അപ്പോൾ നമ്മളിത് ഈ ഒരു ഹോളിൻ്റെ ഉള്ളിലേക്ക് നമ്മുടെ ക്യാമറ ഇതേ അതിൻ്റെ ഉള്ളിൽ ഞണ്ട് ഇരിപ്പുണ്ട്. നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും, നല്ല അടിപൊളി ഞണ്ട് പറഞ്ഞ അവിടെ ഇരിപ്പുണ്ട്. അടിപൊളി ഇതേ അവൻ്റെ അടുത്തേക്ക് എത്തിയിട്ടുണ്ടോ നമ്മൾ. ഹലോ, അതെ ഞണ്ടുണ്ട് അതിൻ്റെ ഉള്ളിൽ. ഇതാണ് ഞണ്ട്, ചത്തിരിക്കണോ അത്? ഓ മച്ചാമാരെ, ഇപ്പോൾ നമ്മുടെ തൊള്ളയുടെ ഉള്ളിലുള്ള ഞണ്ടിനെ നമ്മൾ പിടിക്കാനായിട്ട് ഇത് രണ്ട് സെറ്റപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരെണ്ണം ക്യാമറ, പിന്നെ ഒരെണ്ണം നമ്മളിത് ഇങ്ങനെ വലിക്കുമ്പോൾ തുറക്കുന്ന ഒരു ക്രൊക്കഡൈൽ ക്ലിപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇത് വെച്ചാണ് ഇനി നമ്മുടെ ഞണ്ടൂട്ടനെ പുറത്തേക്ക് പിടിച്ചെടുക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഇതേ ഇൻസ്പെക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ക്യാമറനെ നേരെ ഉള്ളിലേക്ക് കയറ്റി കൊടുക്കാം. ഓ, ഇവിടെ കാണാനില്ലല്ലോ. ആ ആളവിടെ ഇരിപ്പുണ്ട്. ഇനി നമ്മുടെ ക്രൊക്കഡൈൽ ക്ലിപ്പ് കയറ്റിയിട്ട് പുള്ളീനെ പിടിക്കാം. ഓക്കെ, ഇതേ നമ്മുടെ ക്രൊക്കഡൈൽ ക്ലിപ്പ് വെച്ച് നമ്മൾ നമ്മുടെ ഞണ്ടിനെ പിടിച്ചേക്കാണ്. ഇതേ അടിപൊളി. ഹായ് മച്ചാമാരി, ഇപ്പോൾ നമ്മൾ പിടിച്ചപ്പോൾ കിട്ടിയ നല്ല അടിപൊളി കുഞ്ഞു സുന്ദര ഞണ്ടാണ് ഈ കാണുന്നത്. അടിപൊളിയാണ്ടോ? നോക്കി അവൻ്റെ ഇറുക്കാല് നമ്മൾ നോക്കണ്ട, കുഞ്ഞാണ് നോക്കണ്ട. കടി കിട്ടി കഴിഞ്ഞാൽ വേദന എടുക്കും, ചിലപ്പോൾ ചോര വരും കേട്ടോ. ഇതാണിപ്പോൾ നമ്മുടെ ഈ ഒരു ട്രാപ്പിൻ്റെ ഉള്ളിൽ നമുക്ക് കിട്ടിയ ഞണ്ട്. സംഭവം അടിപൊളി സാധനമാണ്. മച്ചാമാരി, ഇപ്പോൾ നമ്മൾ വന്നിരിക്കുന്ന സ്ഥലത്ത് ഒരുപാട് ആളുകളുണ്ട് കേട്ടോ. നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും, ഇവിടെയൊക്കെ നിറച്ച ആളുകളാണ്. ഇതിലൊക്കെ കിളിയോ പാമ്പോ ഓന്ത് വന്നിട്ടുണ്ടാവുന്നൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ നമ്മളിത് ഫസ്റ്റ് ഈ ഒരു ഇതിൽ നോക്കാണ്. ഇവിടെ മണ്ണിത്തിരി ഇളകി കിടക്കണമുണ്ട്, എന്തോ ജീവിയൊക്കെ വന്ന് കയറണേൻ്റെ ആ ഒരു മണ്ണിളക്കം കാണാനുണ്ട്. അപ്പോൾ ഇതേ നമ്മൾ നമ്മുടെ ആ ഒരു അളയിലേക്ക് കയറ്റി കൊടുക്കുകയാണ് ക്യാമറ. ഓക്കെ, എന്തോ തടച്ചിരുന്നുണ്ടല്ലോടാ, കയറി നോക്കടാ. ഓ, ഉറുമ്പ് തന്നെയാണെന്ന് തോന്നുന്നു അതിൽ. ഒരു അളിയാ, ദേ വേറെ സാധനം ഉണ്ടായില്ലേ, പാമ്പ് മുട്ടയോ കോഴിമുട്ടയോ ഒന്തിൻ്റെ മുട്ടയോ അങ്ങനെ എന്തൊരു മൂന്ന് മുട്ട അതിലുണ്ടോ? അതെ കാണുന്നുണ്ടോ? ഓക്കെ, ദേ മച്ചമാരെ മൂന്ന് മുട്ട അതിലുണ്ട്. എന്തിൻ്റെയാന്ന് അറിയില്ല. എൻ്റെ ഉള്ളിലേക്ക് വേറെ വഴിയിലൊക്കെ പോകുമ്പോൾ അവിടെ കുറുമ്പുണ്ട്. അതെ ഇവിടെ കുറുമ്പിനെ കാണാൻ പറ്റും നമുക്ക്. ആ ഇനി ഉണ്ട് വഴി കേട്ടോ ഉള്ളിലേക്ക്. ഓക്കെ, ഉള്ളിലേക്ക് പോവുകയാണെങ്കിൽ പോത് നിറച്ച് വഴിയാണ് ഉള്ളിലേക്ക് കിടക്കുന്നത്. വഴിയൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും അല്ലെ. ഇനി പാമ്പാ മച്ചാനെ, എന്താണെങ്കിലും ഇനി ഇതിൻ്റെ ഉള്ളിൽ കയറ്റുന്നത് ഡേഞ്ചറാണ്. വേറെ ഒന്നുമല്ല, ഇനിയിപ്പോൾ ഈ മുട്ടയിട്ടിരിക്കുന്നത് പാമ്പാണെന്ന് വെച്ചാൽ പാമ്പിൻ്റെ ഒന്ന് കുത്തോളം വരും. അല്ല, കിളിയുടെ ആണെങ്കിൽ ഇനിയിപ്പോൾ നമ്മളിവിടെ നിൽക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ കിളി വരില്ല. അതെ, ഇതിൻ്റെ ഉള്ളിൽ കിളിമുട്ടയാണെന്ന് തോന്നുന്നു. ഇനിയിപ്പോൾ നമ്മളെ കിളി കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് കിളി കയറില്ല. അതുകൊണ്ട് നമ്മളിത് ഈ ഓട്ടയിലവിടെ നിന്ന് പോവാണ്. ഇനി ഉണ്ട് കേട്ടോ ഓട്ടകൾ നോക്കാനായിട്ട്. ഇതേ ഇവിടെ ഉണ്ട് ഓട്ട, ഇതേ മുകളിലുണ്ട്, സൈഡിലുണ്ട്, എല്ലായിടത്തും ഓട്ടയുണ്ട്. ഇതൊക്കെ നോക്കി കഴിഞ്ഞാൽ അതേ നല്ല അടിപൊളി മഴയും വന്നിട്ടുണ്ട്. ഇത് സംഭവം നമ്മൾ
കിളിയുടെ മുട്ടയൊക്കെ കിട്ടിയിട്ടുണ്ട് ഇതിൻ്റെ ഉള്ളിൽ നിന്ന്. മച്ചവരെ അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ എൻഡോസ്കോപ്പി ക്യാമറ വെച്ചിട്ടുള്ള വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുകയാണ്. സംഭവം നമുക്ക് കുറച്ചുകൂടി ആളുകളിലൊക്കെ കേട്ടണത് ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷേ നമ്മുടെ ക്ലൈമറ്റ് മാറിപ്പോയി, മഴ വന്നു, ആകെ ഡൗൺ ആയിപ്പോയി ലൈറ്റൊക്കെ. അതുകൊണ്ടാണ് നമ്മൾ ഇത്തരത്തിൽ നിർത്തിയത്. അപ്പോൾ മച്ചവരെ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കുകയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. പിന്നെ വീഡിയോ കാണുന്ന കൊച്ചു കുട്ടികളാരും ഇത് വീട്ടിൽ അനുകരിക്കരുത്, കാരണം ഇങ്ങനത്തെ ഹോളിലൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ കയ്യോ ക്യാമറോ വടിയോ കിട്ടുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വല്ല പാമ്പോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഉപദ്രവിക്കും. അപ്പോൾ കൊച്ചുകുട്ടികളാരും ഇത് വീട്ടിൽ അനുകരിക്കരുത്. ചേട്ടൻ അത്രയ്ക്ക് സേഫ്റ്റിയിലാണ്ടോ ചെയ്തിരിക്കുന്നത്, നമ്മൾ പ്രിക്കോഷൻസ് ഒക്കെ എടുത്തിട്ടാണ് ചെയ്തത്. അപ്പോൾ വച്ചാൽ ഇതുപോലത്തെ വീഡിയോസിന് ലഭിക്കാനായിട്ട് എംഫോട്ടെക് യൂട്യൂബ് ചാനൽ വരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. നല്ല വീഡിയോസുമായി നമുക്ക് വീണ്ടും കാണാമെന്ന് പ്രതീക്ഷയിൽ ക്യാമറമാൻ ചന്ദ്രയോടൊപ്പം ഇറ്റ്സ് മീ ജിയോ ജോസഫ് സൈനിങ് ഔട്ട്.